ഹായ് ഓൾ, മറ്റൊരു സൂപ്പർ എക്സൈറ്റഡ് വീക്കെൻഡിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന് നല്ല മഴയായിരുന്നു, ഫുള്ള് വെളിയിലൊക്കെ പോയി മഴയൊക്കെ നനഞ്ഞു. സോ ഇനി പനി പിടിക്കുമോ എന്നറിയത്തില്ല. ഇനി ഞായറാഴ്ച ഇനി എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ശനിയാഴ്ച സൂപ്പർ ആയിരുന്നു, കിട്ടില്ലെന്നായിരുന്നു. ശനിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, മഴയെല്ലാം നനഞ്ഞ് വീട്ടിലെല്ലാം വന്ന് കയറിയ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ ആമസോണിൻ്റെ ഒരു പൊതി കിട്ടുമായിരുന്നു. അത് വേറെ ഒന്നും ആയിരുന്നില്ല, ഞാൻ കുറേ ബുക്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സെറ്റ് ഓഫ് ബുക്ക്സ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു അൾട്ടിമേറ്റ് സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ കാണുന്ന ഒരു ഷെൽഫ്, ഈ റൂം കംപ്ലീറ്റ് ഐ എം പ്ലാനിങ് ടു ചേഞ്ച് ഇറ്റ് ടു എ ലൈബ്രറി. എനിക്കിതിനുള്ളിൽ സമാധാനമായിട്ടിരുന്ന് കുറേ നേരം വായിക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ്. സോ ആ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഓൾറെഡി ഓൾറെഡി ഈ വായനയുടെ ഒരു ഇൻട്രസ്റ്റും ക്വാറൻറ്റൈനെ എങ്ങനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ വായനാശീലമൊക്കെ തുടങ്ങിയത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പുസ്തകങ്ങൾ ഒരു സെറ്റിൽ നിന്ന് ആമസോണിൽ നിന്ന് ലഭിക്കാനുണ്ടായത്. സോ അപ്പോൾ വന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഒരു ബണ്ടിൽ വന്നിരിക്കുകയാണ്. ബണ്ടിൽ പൊട്ടിച്ചില്ല, പൊട്ടിക്കണം. സോ ഈ ബണ്ടിൽ പൊട്ടിച്ച് പുസ്തകങ്ങളെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം. അതിനുശേഷം ഞാൻ വായിച്ചതിന് ശേഷം ഓരോ പുസ്തകത്തെയും വായനാനുഭവം ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ ഇൻ ദ അപ്കമിങ് ഡേയ്സ് ആൻഡ് അപ്കമിങ് വീക്സ്. സോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ക്വാറന്റൈൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കഴിയുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്നൊക്കെ പുറത്ത് പോകുമ്പോൾ എന്താണ് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, ചെന്നൈ ബാക്ക് ടു നോർമൽ ലൈഫ് എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോയത്. അസുഖം ഇപ്പോഴും ഉണ്ട്, പക്ഷേ ജനങ്ങളെല്ലാവരും വെളിയിലിറങ്ങി വേറെ നിവൃത്തിയില്ലാതെ ജോലിയും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു ബിസി റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ് ആണെന്ന് കാണാൻ സാധിച്ചത്. സോ ക്വാറന്റൈൻ ഇപ്പം തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 മാസമായി. 4 മാസത്തിനിടയ്ക്ക് ഒരുപാട് മോശപ്പെട്ട വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മോശപ്പെട്ട വാർത്തകൾ കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയൊരു കാര്യമാണ് റീഡിങ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലായിരിക്കും അത് അറിയാൻ സാധിക്കുന്നത്. ലൈഫ് ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ട് വീട്ടിൽ അടച്ചിരുന്ന് പോകുന്ന ഒരു സമയത്താണ് ഒരു ഒരു ഫ്രണ്ട് വഴി റീഡിങ് എന്നുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയും. പണ്ട് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, ഒരു 10-12 ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നഷ്ടപ്പെട്ടു പോയ ഒരു ഒരു റീഡിംഗ് എന്ന് പറയുന്ന ഹാബിറ്റിനെ പൊടി തട്ടിയെടുക്കാനും കുറേ കുറേ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളായാലും മലയാളം പുസ്തകങ്ങളായാലും കുറേ നോവലുകളായാലും അങ്ങനത്തെ ഫിക്ഷൻ ടൈപ്പ് ബുക്സ് ആയിരുന്നുണ്ടെങ്കിൽ അധികമായിട്ട് ഒരു 10-15 ബുക്കിന് മുകളിൽ പോയി 2-3 മാസമായിട്ട് വായിക്കാൻ പറ്റി. ഇന്നും കുറേ ബുക്കുകൾ പെൻഡിങ്ങിലുണ്ട്, അങ്ങനെ വായിക്കാൻ കഴിഞ്ഞു. സോ ഇപ്പം ഞാൻ കുറച്ച് പുസ്തകങ്ങൾ മാത്രം ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇന്നിപ്പോൾ എനിക്ക് ഇതിൽ വന്നാണ്, ആമസോണിൽ വന്നാണ്, എൻ്റെ അഡ്രസ്സിൽ അവർ ഡെലിവറി ചെയ്താണ്. ജസ്റ്റ് കവർ ഒന്ന് പൊട്ടിക്കാം. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ തന്നെ കവർ പൊട്ടിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കവർ പൊട്ടിക്കുമ്പോൾ വലിച്ച് പൊട്ടിക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. സോ വലിച്ച് പൊട്ടിച്ച് ആ പുസ്തകങ്ങൾ നമുക്കൊന്ന് ഒന്ന് വെളിയിലെടുക്കാം. സോ വെളിയിലെടുക്കാൻ മൊത്തം 4 പുസ്തകങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തതിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് പുസ്തകങ്ങൾ എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് വന്നിരിക്കുന്നത്, എനിക്ക് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ അവരുടെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. കെ ആർ മീരയുടെ കേട്ടിട്ടുള്ളത് ആരാച്ചാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫേമസ് പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട്, കെ ആർ മീരയുടെ. അതുപോലെ തന്നെ ആരാച്ചാർ ആ പുസ്തകം എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഇ കോപ്പി കിടപ്പുണ്ട്. സോ അതേപോലെ തന്നെ അവരുടെ ഭഗവാന്റെ മരണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തയായ തലമുറയിലെ എഴുത്തുകാരി കെ ആർ മീരയുടെ മീര സാധു എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ വാങ്ങിയത്. ഇത് വായിക്കണം, ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷം ഞാൻ കെ ആർ മീരയുടെ മറ്റു പുസ്തകങ്ങളും വാങ്ങിക്കാൻ തന്നെയാണ് പ്ലാൻ. ബിക്കോസ് എൻ്റെ വായനാസ്വാദന നിലവാരം ഇമ്പ്രൂവ് ചെയ്യാനും എൻ്റെ ഒരു കാര്യത്തിനൊക്കെ ഉറപ്പായിട്ടും ഈ തലമുറയിലെ ഒരു വലിയ എഴുത്തുകാരിയാണ് അവർ, ഉറപ്പായിട്ടും അത് വായിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ മീര സാധു എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായ കവർ പേജോടുകൂടി കെ ആർ മീരയുടെ മീര സാധു മനോഹര ചിത്രമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡി സി ബുക്സാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കെ ആർ മീരയുടെ മീര സാധു അതാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം മയിഴിയുടെ എഴുത്തുകാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എം മുകുന്ദൻ. എം മുകുന്ദൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന പുസ്തകം. ഇതിൻ്റെ ടൈറ്റിൽ, ഈ പുസ്തകത്തെ പറ്റി എനിക്ക് അധികമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കണ്ടപ്പം എന്തോ അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നുകയും വായിക്കണം എന്ന് തോന്നുകയും ഒരു പക്ഷേ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇൻവോൾവ് ആകുന്ന ഒരു പുസ്തകം ആയിരിക്കും എന്നുള്ളൊരു മുൻധാരണ എന്നിൽ സ്വയം ഉണ്ടാവുകയും അതിനെ ബേസ് ചെയ്തിട്ട് ആ പുസ്തകം വാങ്ങിക്കുകയായിരുന്നു. വായിച്ചു നോക്കിയിട്ട് ഉറപ്പായിട്ടും അതിനെ പറ്റിയിട്ട് ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന എം മുകുന്ദൻ്റെ പുസ്തകം.
സോ അദ്ദേഹത്തിൻ്റെ കഥാകാരൻ്റെ ചിത്രവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. ഇതും ഡി സി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകമാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. സോ ഇതാണ് രണ്ടാമത്തെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകം ഇപ്പോൾ വായനക്കാർക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്, അജയ് പി മങ്ങാട്ടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര. എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് മറ്റോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി ഒരുപാട് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ റീഡിംഗ് ഫോറങ്ങളിലെല്ലാം ഒരുപാട് ഡിസ്കഷന് വിധേയമായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിൽ നിന്നൊരു ജിജ്ഞാസ എനിക്ക് വരികയും ഈ പുസ്തകം ഞാൻ വാങ്ങുകയും ചെയ്യുമായിരുന്നു. സോ അതിൻ്റെ 15-ാം പതിപ്പ് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന സൂസന്നയുടെ ഗ്രന്ഥപുര, ഇതാണ് അജയ് പി മങ്ങാട്ട് സൂസന്നയുടെ ഗ്രന്ഥപുര, ഇതാണ് 3-ാമത്തെ പുസ്തകം. സോ ഇതൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പതിവ് ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്നാണ് ഈ പുസ്തകത്തെ പറ്റിയുള്ള കേട്ടറിവ്. ഉറപ്പായിട്ടും സൂസന്നയുടെ ഗ്രന്ഥപുര 3-ാമത്തെ പുസ്തകം. അവസാനത്തെ പുസ്തകം ഈ ഈ ഇന്ന് റിസീവായ ബണ്ടിലെ അവസാനത്തെ പുസ്തകം ആയിട്ടുള്ള പുസ്തകത്തെ പറ്റി ഞാൻ പറയാൻ ആളാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ഈ പുസ്തകമാണെന്ന് പറയുമ്പം ഈ പുസ്തകം നീ ഇതുവരെ വായിച്ചിട്ടില്ല, പിന്നെ നീ എന്താണ് ഇതിലൊക്കെ വന്നിട്ട് വായനയെ പറ്റി പറയുന്നത്, നിനക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, പറയുന്ന ആൾ ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ അധികം ഒന്നും വായിച്ചിട്ടില്ല, പക്ഷേ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇനി എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വായനാവാരത്തിൽ അനുപമേനോൻ ഡി സി ബുക്സിന് വേണ്ടി ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സാഹിത്യത്തെ 2 ഭാഗങ്ങളായി വിഭജിക്കാം, ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷവും. അത്രയ്ക്ക് ചരിത്രത്തിൽ ഒരുപാട് ഇടം നേടിയ ഒരു പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു വോട്ടിംഗ് ഇട്ടു, നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച മലയാള നോവൽ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടിംഗ്. അതിൽ ഒരുപാട് ആളുകളുള്ള ഗ്രൂപ്പായിരുന്നു, ഒത്തിരി വായനക്കാർ ആസ്വാദകരുള്ള ഗ്രൂപ്പായിരുന്നു. 41% ആളുകൾ വോട്ട് ചെയ്തത് ഈ പുസ്തകത്തിനായിരുന്നു, ഖസാക്കിൻ്റെ ഇതിഹാസം, മറ്റ് പുസ്തകങ്ങളല്ല. അപ്പം ഞാൻ വോട്ട് ചെയ്തത് ആടുജീവിതത്തിനായിരുന്നു, ബിക്കോസ് ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയൊരു പുസ്തകം ആടുജീവിതം. പക്ഷേ ആടുജീവിതമൊക്കെ 6% 7% മാത്രമേ സ്വാധീനിച്ച പുസ്തകത്തിൻ്റെ പെർസെൻറ്റേജിൽ വന്നുള്ളൂ. ഞാൻ ചമ്മിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഓരോ ആളുകളും അവരുടെ പുസ്തകങ്ങൾ എല്ലാം 10-ൽ താഴെയായിരുന്നു അതിൻ്റെ ശതമാനം, വോട്ടിംഗ് ശതമാനം. പക്ഷേ 41% വോട്ടിംഗ് നേടി ആ ഒരു ഇതിൽ. അത് അത്രയും ആളുകളെ സ്വാധീനിച്ച ഒരു പുസ്തകം, വായിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയൊരു പുസ്തകം, വളരെ മനോഹരമായ ഖസാക്കിൻ്റെ ഇതിഹാസം. വായിച്ചാൽ തന്നെ അറിയാം എൻ്റെ വായനാ നിലവാരം, എൻ്റെ വായന ആസ്വാദന നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു പുസ്തകമായിരിക്കും ശ്രീ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. സോ ഇതാണ്, ഇത് 4 പുസ്തകങ്ങൾ. സോ ഇനിയുള്ള ദിവസങ്ങൾ ഫുൾ ഇതിനകത്ത് കുത്തിമറിയായിരിക്കും. സോ ഉറപ്പായിട്ടും ഇതെല്ലാം വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയുന്നതിലും ബുക്കുകളെ പറ്റിയും കഥാകാരന്മാരെ പറ്റിയും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചൂണ്ടിക്കാണിക്കുക. സോ അപ്പോഴാണ് എനിക്കതൊന്നും തിരുത്താൻ പറ്റുന്നത്. സോ ഇതിനെ ഒരു വലിയൊരു ബുക്ക് വ്ളോഗാക്കി മാറ്റണമെന്നുള്ളതാണ് ഒരു വലിയ ആഗ്രഹം. സോ മൂവിങ് കമ്മിങ് ഡേയ്സിൽ ഇതിൻ്റെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളും പുസ്തകങ്ങളും എൻ്റെ ഒരു വായന അറിവും എൻ്റെ ഒരു പരിമിതമായ നോളജിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ മടിക്കരുത്, പറയുക. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഖസാക്കിൻ്റെ ഇതിഹാസം 4 പുസ്തകങ്ങൾ. സോ 4 പുസ്തകങ്ങളും ചേർന്ന് ഒരു വളരെ മനോഹരമായ ഒരു ആഴ്ചയായിരിക്കും വരാൻ പോകുന്നത്. സോ അതാണ് 4 പുസ്തകങ്ങൾ. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് 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 വീക്കെൻഡ്. ഹാപ്പി ഫോർ യു. ബൈ ബൈ.